ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില മെഡിക്കൽ എക്സ്പേർട്സ് ക്ലാരിഫൈ ചെയ്യേണ്ട ചില സംശയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ വലിയ കാതലായ ഒരു രാഷ്ട്രീയ വാദമൊന്നും മുന്നോട്ട് വെക്കാൻ ഇപ്പോൾ സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ ഒരു പോരായ്മയുണ്ടെന്ന് കൃത്യമായി ഒരു ഒരു പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പറയാൻ ഈ ചർച്ചയിൽ വന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാദം പ്രതിപക്ഷ നേതാക്കൾ പലരും അങ്ങനെ പറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അത് അടുത്ത റൗണ്ടിൽ വേണേൽ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തോട്ടെ. പക്ഷേ രണ്ട് ചോദ്യങ്ങൾ ഇന്നിപ്പോൾ കോടതിയിൽ ഈ കാര്യം വന്നപ്പോൾ കോടതിയിൽ നിന്ന് വന്ന ചോദ്യങ്ങളായി മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അതിൽ ഒന്ന് ഉത്തരം ശ്രീ സജീഷിന് പറയാം, ഒന്നൊരു മെഡിക്കൽ എക്സ്പേർട്ട് തന്നെയാണ് ഡോക്ടർ സന്തോഷ് പറഞ്ഞോട്ടെ. ഒരു ചോദ്യം ഇതാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത്, ഈ സമ്മേളനമൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ ആകാശമടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല എന്ന് അവരുടെ കൂടി അനുഭവം വെച്ചിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നൊരു പ്രതികരണമുണ്ടല്ലോ. അതിനൊരു മറുപടി, ഒരു അക്കാഡമിക്കായ ഒരു മറുപടിയെങ്കിലും ഈ സന്ദർഭത്തിൽ ഉണ്ടാകുമോ? ഡോക്ടർ ലാൽ, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഈ കോവിഡിന്റെ ഘട്ടത്തിൽ നേരത്തെയും ഇവർ ഇതുപോലെ കോടതിയിലൊക്കെ പോയിരുന്നു. എന്തിനെല്ലാമായിരുന്നു പോയത് നമുക്ക് ഓർമ്മയില്ലേ? ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം കടം തരുമോ എന്ന് സർക്കാർ ചോദിച്ചു, അതിപ്പോ തിരിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. താൽക്കാലികമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതിനെതിരെ കോടതി പോയില്ലേ? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോയില്ലേ? അങ്ങനെ കോടതിയിൽ പോയ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? അവർക്ക് സമ്മേളനമെന്ന് കേൾക്കുമ്പോഴേ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. കാരണം ഏതാണ്ട് 10 ആണ്ടുകളായി സംഘടനാ തെരഞ്ഞെടുപ്പോ സമ്മേളനമോ ഒന്നും നടക്കാതെ മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെടുന്ന ആളുകൾ ഇതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് ചിട്ടയായി നടക്കുന്ന സമ്മേളനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് ആ ദുഷ്ടനാക്കുണ്ടാകും, അത് മുടക്കിക്കളയാം എന്ന ദുഷ്ടനാക്കുണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൃത്യമായി ഇതിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും കോവിഡ് വരട്ടെ എന്ന് കരുതിയിട്ടല്ലോ ഈ സമ്മേളനം നടത്തുന്നത്. ഒരാൾക്കും കോവിഡ് വരില്ല എന്ന് ഉറപ്പുവരുത്തി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വിശാലമായ ആളിനകത്ത് ഏറ്റവും ചുരുങ്ങിയ തീരുമാനിക്കപ്പെട്ട പ്രതിനിധികളെ വെച്ച് സമ്മേളനം നടക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയ ഒരു സംഘടനയിൽ നടക്കുക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഭരണഘടനാപരമായി തന്നെ നടക്കേണ്ടതാണ്. അത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചു പോകുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ഇവർ കുറ്റപ്പെടുന്നത് ഈ ഒരൊറ്റ കാരണത്തിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഓക്സിജന്റെ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഡൊമിനിക് പ്രസന്റേഷൻ പറയുകയാണ് ഓക്സിജന്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. സാധാരണഗതിയിലാണെങ്കിൽ ഇവിടെ എങ്ങാനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അസ്വത മൂലം ഒരു ഹോസ്പിറ്റൽ ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓക്സിജൻ കണക്ട് ചെയ്യുന്നതിൽ വൈകിപ്പോയാൽ ഉടനെ പത്രസമ്മേളനം നടത്തും, കേരളത്തിൽ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ആളുകളാണ് ഈ പറയുന്നത്. നമുക്ക് നോക്കണം, ഇവിടെ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും, ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ 3-ാം തരംഗം ഓക്സിജൻ വേണ്ടതാണെങ്കിൽ ആ ഓക്സിജൻ സംവിധാനം ഇവിടെ ഉണ്ട്. 2-ാം തരംഗത്തിലും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2-ാം തരംഗത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുമായിരുന്നു. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് പോലും കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് നമ്മൾ ഓക്സിജന്റെ കാര്യത്തിൽ കണ്ടതാണ്. പിന്നെ വെന്റിലേറ്ററും ICUയും പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതില്ലേ? കുട്ടികളെ ബാധിക്കുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആവശ്യമായ വെന്റിലേറ്ററും അതുപോലെ തന്നെ ICUകളും സംവിധാനങ്ങളും എല്ലാം എക്സ്ട്രാ ഒരുക്കിയിരിക്കുന്നത്. അത് വരുമോ എന്ന് കരുതിയിട്ടല്ല, വന്നാൽ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്ന ഉറപ്പുവരുത്തലാണ്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത്. വാക്സിനേഷൻ പൂർണ്ണമായി പൂർത്തീകരിച്ചപ്പോ 100% വാക്സിനേഷനിലേക്ക് എത്തുമ്പോ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പറയുകയാണ് അത് അവിടുന്ന് തന്നുകൊണ്ടല്ലേ, സുപ്രീംകോടതി ഉത്തരവ് കാരണം ഫ്രീ ആയി തന്നുകൊണ്ടല്ലേ എന്നാണ്. ഇത് ചിട്ടയായി നടത്തിയതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്, ചിട്ടയായി നടത്തിയതുകൊണ്ടാണ് നമുക്കത് 100% എത്താൻ വേണ്ടി കഴിഞ്ഞത്. അതൊരു വസ്തുതയല്ലേ? അപ്പൊ നിങ്ങൾ ഇത് അംഗീകരിക്കാതിരുന്നാൽ നടന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ CPIM ഗവൺമെന്റിനെയും എല്ലാം നിങ്ങൾ കുറ്റപ്പെടുത്താം, അതാണ് നിങ്ങളുടെ ജോലി എന്ന് നിങ്ങൾ സ്വയം കരുതിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്താം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലം മുതൽ ഇപ്പോ വരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. അത് നിങ്ങളല്ലായിരുന്നു, ഞങ്ങളായിരുന്നു എന്ന് അവർക്കറിയാം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്താനും അവർക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. അതിന്റെ തുടർ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശാസ്ത്രീയമായ ICMR ന്റെയും ലോകത്താകെ
മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളം തിരിച്ചു വരാം. ശ്രീ എസ് കെ സജീഷ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നതാകുമ്പോൾ ആളുകൾ അതൊന്ന് കേൾക്കും, നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ ഡൊമിനിക് പ്രസന്റേഷൻ ശ്രീ സുധാകരൻ പറയുന്ന പോലെ വാചകങ്ങൾ പറയരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നതാണ്. സുധാകരൻ പറയുന്ന പോലെയുള്ള വർത്തമാനമോ അല്ലെങ്കിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് സുധാകരൻ അയച്ച പോലെയുള്ള വൃത്തികെട്ട കത്തയക്കാനോ ഒന്നും ആരെങ്കിലും തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല പറഞ്ഞു പറഞ്ഞു കേരളത്തിലെ എണ്ണം ഇങ്ങനെ കൂടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നതും ശരിയല്ലല്ലോ. നേരത്തെ തിരുവഞ്ചൂരിനോട് അങ്ങനെ ഒരു ചർച്ചയിൽ പറഞ്ഞു പോയിരുന്നു, ഇനി പ്രളയം വരും, അത് കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡ് അതിന്റെ അടുത്ത തരക്കെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു പോയിരുന്നു. അതുപോലെ പറയാൻ വേണ്ടി പാടില്ല. ഇവിടെ നമുക്ക് ഇപ്പോഴും ആവർത്തിക്കുകയാണ്, ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ കുറെ ആളുകൾ റിഹേഴ്സൽ ചെയ്തപ്പോ ഒരു തിരുവാതിര നടന്നു. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, അത് പിന്നീട് ആവർത്തിക്കപ്പെട്ട കാര്യമോ അല്ല. മാത്രവുമല്ല അത്തരം എല്ലാ പരിപാടികളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് കുറ്റം പറയുന്ന ആളുകൾ ഇന്നും ഇന്നലെയും മെലിഞ്ഞാന്നും എല്ലാമായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണോ? ഇതൊക്കെ എത്രയാണ്, അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും നിങ്ങൾ പരിശോധിച്ചു, ആർക്കും കോവിഡ് വന്നിട്ടില്ല. അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ നിങ്ങളുടെ പരിപാടിയിൽ വന്നത് ആരാണ് എന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയാണോ? നിങ്ങൾ പൊതുവായി ഒരു നല്ല സമീപനം സ്വീകരിക്കൂ. അത് അതല്ലാതെ എക്കാലത്തും ഇങ്ങനെയെ സംസാരിക്കൂ എന്ന് തീരുമാനിക്കല്ലേ? നമ്മൾ ഇതിനെയെല്ലാം പ്രതിരോധിച്ചു പോയിട്ടുണ്ട്, അതിനെ പ്രതിരോധിക്കാനുള്ള നമുക്ക് കരുത്തുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ആരെങ്കിലും തെരുവിൽ വീണ് മരിച്ചിട്ടില്ല, ഇവിടെ ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല, ഇവിടെ ഒരു ശരീരത്തിന്റെയും കണക്കില്ലാതെ പോയിട്ടില്ല. ബീഹാറും യു പിയും വലകെട്ടിയെന്തിനായിരുന്നു ഗംഗാനദിക്ക് കുറെ ബീഹാറിന്റേതാണോ യു പിയുടേതാണോ ശരീരം എന്ന് തർക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബീഹാർ വലകെട്ടിയത്. അങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല ഇവിടെ. ഇവിടെ താങ്കൾ പറയുമ്പോൾ എന്തിനാണ് അംഗീകരിക്കാതിരിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളാണ് എല്ലാം ചെയ്തതെന്നൊക്കെ പറയുകയാണ്. അല്ല, സ്വകാര്യ ആശുപത്രികളുടെ സഹായം വേണ്ട ഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എല്ലാത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുക്കിയത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ശക്തമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. താങ്കൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കോവിഡ് ബാധിച്ചവർ, കോവിഡുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വന്നവർ, മഹാഭൂരിപക്ഷവും സമീപിച്ച കൂടിയാണ് കേരളത്തിലെ മികച്ച സർക്കാർ ആശുപത്രികളിലല്ലേ? അല്ലാതെ താങ്കൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പൊ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതിപ്പോഴത്തെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച അതേ നിലപാട് അതിൽ കൂടുതൽ ശക്തമായി ആവർത്തിച്ചു പോകുന്ന ഒരു രീതി ഇപ്പോഴും തുടരുന്നത് ശരിയല്ല. ശരി, ജനാധിപത്യപരമായ ചർച്ചകളാകാം, ആ ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു പൊതുസമൂഹത്തിന്റെ ആകെ വിഷയമാണ്. അവിടെ നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ ചർച്ചക്കെല്ലാം അപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്ന് ഒരു ചർച്ച നടത്തി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് തന്നെ അറിയാം. അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ യോഗം വിളിച്ചിട്ട് DYFIയെ മാതൃകയാക്കണമെന്ന് പറയേണ്ടി വന്നത്. ജനങ്ങളോടൊപ്പം ഇവിടെയുള്ള CPMന്റെയും DYFIയുടെയും ഇടതുപക്ഷത്തിന്റെയും എല്ലാം ആളുകളാണ് ഉണ്ടായിരുന്നത് എന്ന് അവരുടെ ജീവിതാനുഭവമാണ്. അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞില്ലാതാക്കി കളയാമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കൂ. യെസ് യെസ്.